കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല ഇത് പിന്നെ മമ്മിയുടെ ഈ ചാനല് വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവർ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒക്കെ കമന്റ് ഇടുന്നുണ്ട്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് ഒത്തിരി ഞാനിപ്പം എപ്പോഴും വായിക്കത്തില്ലേ, ആ സമയത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ സുഖമാ, ഞാൻ നിങ്ങളും അവിടെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും പിന്നെ മമ്മി എല്ലാം ജേക്കും ജോഷിനെ മിസ് ചെയ്യുക. പിന്നെ ഞാൻ ആടിന്റെ കൂടെ കളിക്കാൻ, പിന്നെ അതൊക്കെ ഞാൻ മിസ് ചെയ്യുക. പിന്നെ ബെട്ടണങ്ങളുടെ കൂടെ തോല വെട്ടാൻ, പിന്നെ ചക്ക പരിക്കാൻ, അതൊക്കെ എനിക്ക് ഒത്തിരി എന്താ മിസ് ചെയ്യുക. ഞാൻ പിന്നെ അമ്മച്ചിയുടെ കൂടെ ചക്ക എന്താ ഇന്ന ചകനി ഊരനെ അതൊക്കെ, പിന്നെ ഒത്തിരി ഒത്തിരി എന്താ തിങ്സ് ഒക്കെ ഒത്തിരി സാധനങ്ങൾ പോൾമോൻ പറഞ്ഞത്. അവനെ ഒത്തിരി വ്യൂവേഴ്സ് പോൾമോൻ എന്തു ചെയ്യുന്ന തിരക്കി, അതവന് ഒത്തിരി സന്തോഷമാണ്. അതൊക്കെയാണ് അവൻ പറഞ്ഞത്. പിന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുന്നുണ്ട്. അമ്മച്ചിയായിട്ടിരുന്ന് ചക്ക പൊളിക്കുന്നതും അങ്കിളുടെ കൂടെ പോകുന്ന കാര്യങ്ങളും അതൊക്കെ അവന് എപ്പോഴും ഇരുന്ന് പറയും. അതാണ് അവൻ പറഞ്ഞത്. പിന്നെ ഇതിൽ ഡാഡിയുടെ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന് എടുത്തതല്ല, മൂന്നാല് ദിവസം കഴിഞ്ഞാണ് ഡാഡിയുടെ ആ വീഡിയോ എടുത്തത്. കാരണം ഒത്തിരി പേര് ചോദിച്ച് ഡാഡി എന്തു ചെയ്യുന്നു, അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അന്ന് പറഞ്ഞല്ലേ, നാട്ടിൽ നിന്ന് വന്നപ്പം പൊറോട്ട ഇച്ചിരി കൂടുതലാണ് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയാണ് കൊണ്ടുവന്നത്. അന്നേരം പറ്റി അമളിയൊക്കെ പറ്റി പറഞ്ഞായിരുന്നല്ലേ. അന്നേരം അന്ന് കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുക. കാരണം ഇത്രയും ദൂരെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് വേസ്റ്റാക്കി, നിങ്ങൾ ചിന്തിക്കും ഇത്രയും ദിവസം ഇരുന്നത് എങ്ങനെയാണ് ചേച്ചി കഴിക്കുന്നതെന്ന്. നമ്മൾ വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ലല്ലോ, ഒന്നും വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഈ അവസ്ഥയിൽ സിറ്റുവേഷനിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അന്നേരം നമ്മളിതൊന്നും കളയാൻ പാടില്ല. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ പൊറോട്ടയും ഒരു മുട്ടക്കറിയുമാണ് വെക്കുന്നത്. അതിനായിട്ട് മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ എണ്ണയൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കടുകിട്ട് ഒരു ഒന്ന് രണ്ട് സവാളയും ഉരുളൻകിഴങ്ങും കൂടെ, പച്ചമുളക് വേണേൽ പച്ചമുളകും ചേർക്കാൻ, കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് വഴറ്റി, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒരു കുറച്ച് വാടി വന്നോണ്ടേ, എന്നിട്ട് നന്നായി അപ്പോഴത്തേനെ ഉരുളൻകിഴങ്ങ് അങ്ങ് സോഫ്റ്റ് ആവും. നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊറോട്ട ഞാൻ അന്നേരം അവിടുന്ന് ഫ്രഷ് ഞങ്ങൾ വന്ന വഴിക്ക് അന്നേരം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ കൊണ്ടുവന്നത് അതുടനെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇപ്പോഴും അത് ഒട്ടും കേടായിട്ടില്ല കേട്ടോ. നമുക്കത് സ്റ്റീം ചെയ്യുമ്പോഴേ നല്ല മണമാണ് വരുന്നത്, ഒട്ടും പന്നലായിട്ടില്ല. ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ, രണ്ട് ഏലക്ക, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മുളക് പൊടി ചേർത്തില്ല, അതിന് പകരം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പം പച്ചമുളക് നിങ്ങൾ ചേർത്തില്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയൊന്ന് അരപ്പൊക്കെ ഒന്ന് വേവട്ടെ, ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊറോട്ടയൊക്കെ ആകുമ്പം ഇവിടെ നല്ലതുപോലെ ചാറ് വേണം. ആ പൊറോട്ട അങ്ങ് നന്നായി കുതിരുമല്ലേ, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിൽ. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്, നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നേ ഉള്ളത്.
ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാനിപ്പോൾ ഉള്ളിക്കകത്തിട്ട് വഴറ്റുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് കുക്കറിൻ്റെ അകത്ത് ബോയിൽ ചെയ്ത് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ അത് അങ്ങനെ ഇത്തിരി കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഉരുളൻകിഴങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് ഞെവിടി ഇട്ടാലും മതി. അന്നേരം നല്ല കൊഴുപ്പ് കിട്ടും. ഇപ്പോൾ ഇത് ഓൾറെഡി നല്ല കൊഴുപ്പാണ്. ഞാൻ മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കുക. കാരണം അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ ചില മുട്ടകൾ ചതഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു കമൻറ്റ് വന്ന് അത് സ്റ്റീം ചെയ്തെടുത്താൽ നല്ലതാണ്, അത് ഞാൻ ചെയ്തില്ല, അതൊന്നും ചെയ്യാം. അപ്പോഴത്തേന് എൻ്റെ മുട്ടകളൊക്കെ തീർന്നു പോയി ഓൾറെഡി. ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കരുതേ, നന്നായി തിളക്കട്ടെ. ഇതിപ്പം കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ചു. അപ്പോൾ ആ മുട്ടയെല്ലാം കൂടെ അങ്ങ് സെറ്റായി, അതുകൊണ്ട് ഇങ്ങനെ സെറ്റായി. ഇനിയും വേണേൽ സൈഡൊക്കെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുമ്പിട്ട് ഇളക്കിയാൽ അതങ്ങ് കലങ്ങിപ്പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിടാം മുട്ട കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഞാൻ പൊറോട്ടയും ചൂടാക്കിയെടുത്ത്, നല്ല ചൂട് പൊറോട്ടയാണ്. ഇനി ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റായിരുന്നു ഈ പൊറോട്ടയും ഈ കറിയും, നല്ല കോമ്പിനേഷനായിരുന്നു. ആ കറിയൊക്കെ നന്നായി, ആ ഉരുളൻകിഴങ്ങ് ഞാൻ ഉള്ളിയുടെ കൂടെ വഴറ്റിയതുകൊണ്ട് നന്നായിട്ട് അതങ്ങ് കുഴഞ്ഞ് വെന്ത് അതിൻ്റെ അതിനൊരു നല്ല തിക്നെസ് ഉണ്ടായിരുന്നു ആ കറിക്ക്. പൊറോട്ട ഇവിടെ പോൾമോനും പ്രൈസമ്മോനും ഇഷ്ടമാണ്, ഡാഡിക്കും ഇഷ്ടമാണ്. അവർക്ക് ആർക്കും ഒരു മുഷിപ്പായിട്ട് തോന്നിയില്ല കഴിച്ചിട്ട്. പൊറോട്ട എങ്ങനെ കിട്ടിയാലും അവർ കഴിച്ചോളും. അതുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്കും പൊറോട്ടയായിരുന്നു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും പൊറോട്ടയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കുശാലായിരുന്നു, ഉച്ചയ്ക്കും കുശാലായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ ബീഫ് ഉണ്ടായിരുന്നല്ലേ, അത് കൂട്ടി കൊടുത്ത്. ഇപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ഇനിയും ഞാനൂടെ കഴിക്കാൻ പോവാം. എനിക്കധികം ചാറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട. ഉച്ചയ്ക്ക് ചക്ക വേവിക്കാമെന്ന് വെച്ച് നിങ്ങളിപ്പോൾ എന്നെ വെളിനാട്ടിലുള്ളവർക്കൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി കൊതിയാണ്. ഇവിടെ ഇവർ കഴിക്കാതെ, ഇവരെന്ന് പറയാൻ റീച്ചാന് താല്പര്യമില്ല, ഡാഡി വർഷങ്ങളായി ചക്ക വേവിച്ചത് തിന്നിട്ട്. അങ്ങനെ അതിനു വേണ്ടി ഞാൻ കൊണ്ടുവന്നാൽ ചിലർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞ് എടുത്ത് പോലാണ് ഞങ്ങൾ ചെയ്തത്. ഈ ചക്ക പറിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നു നാട്ടിലേ, എന്നിട്ട് വരാൻ നേരം അത് എടുത്ത് പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു അതുപോലെ ഫ്രീസറിൽ വെച്ച്. ഇപ്പോൾ ഇത് നല്ല കല്ല് പോലെ ഇരിക്കുക. പക്ഷേ ഇത് ആവി കയറുമ്പം ഇത് ഒരു മഴവഴ പോലെ ഇരിക്കും. നമ്മൾ ഇത് ഇപ്പോൾ വെള്ളത്തിൽ ഇട്ടേ, കുറച്ച് നേരം നമ്മളിത് വെള്ളത്തിൽ ഇടും, അന്നേരം ഐസൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഒരു വഴവഴ ആയിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും, വാടിയതുപോലെ. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ വേവിക്കുമ്പം നമ്മൾ പച്ചച്ചക്ക എങ്ങനെയാണ് വേവിക്കുന്നത് അതുപോലെ ഇരിക്കും. ഫ്രഷായിട്ട് കഴിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലാതെ കൊതിയായിട്ടുള്ളവർക്ക് വെളിനാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചെയ്താൽ വളരെ നല്ലതാണ്. ഞാനിത് ഒന്ന് കഴുകി എടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇവിടെ വേവിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കൊതിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഞാനത് വെള്ളത്തിയിട്ടിട്ട് അതിൻ്റെ മോടൻ രണ്ടും ഇച്ചിരി ചെന്നീരോടി എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ആ മോടം അങ്ങ് ഞാൻ ചെത്തിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടേ. അവിടെ നാത്തോൻ്റെയിൽ ഒരു പുതിയ സിസർ ഇരിപ്പുണ്ടായിരുന്നു മീൻ വെട്ടുന്ന, അതെനിക്കിങ്ങ് തന്നു വിട്ട്. ഞാൻ ആ ചക്ക ഒന്ന് അരിഞ്ഞിട്ടൊന്ന് കഴുകിയേ, എന്നിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു. ഇതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് അടപ്പത്തോട്ട് വെക്കട്ടെ. ചക്കയ്ക്ക് കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ചുവന്ന മുളകായി പോയി. മഞ്ഞപ്പൊടി, കറിവേപ്പില, ഉപ്പുകൂടെ ഞാൻ ഇതിലങ്ങ് അരയ്ക്കുക. ഇപ്പം ചക്ക അടപ്പത്ത് വെച്ചിട്ടൊരു 10-15 മിനിറ്റായി. അതിൻ്റെ നടുക്ക് നിന്ന് ഇച്ചിരി ഒന്ന് ചക്ക മാറ്റിയിട്ട് നമുക്കിതിലോട്ട് നടുക്കോട്ട് അരപ്പിട്ട് കൊടുക്കാം. നടുക്ക് ഇങ്ങനെ കുഴിക്കുന്ന പറയാം, അരപ്പ് അതിൻ്റെ അടിയിൽ കിടന്നൊന്ന് വേവാൻ വേണ്ടി, ഒന്ന് ആവി കയറാൻ വേണ്ടി.
ഞാൻ സാധാരണ ഇങ്ങനെ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഈ അരപ്പ് അതിൻ്റെ നടുക്കോട്ടൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ചക്ക നീക്കിയിടും. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ, ഈ മിക്സിയുടെ ജാറ് നമുക്ക് കഴുകി സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ വെക്കണം. ആ അരപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയേ. തീ കൂട്ടിയിടരുതേ, ചെറിയ തീയിൽ. ചക്ക അവിടെ ചെറിയ തീയിൽ കിടക്കട്ടെ. നമുക്കിവിടെ മീൻകറി ഉണ്ടാക്കാം. നിങ്ങൾ എന്തെങ്കിലും മീ ചേച്ചിയുടെ മീൻകറി തുടങ്ങിയിട്ടുണ്ടെന്ന്? മീൻ കറി കൂട്ടിയിട്ട് ഒത്തിരി നാളായി. നാട്ടിലും മീൻ അങ്ങനെ കിട്ടാറില്ലായിരുന്നു. ഒന്നാമത് ലോക്ക്ഡൗൺ, പിന്നെ മീൻപിടുത്തക്കാർ മീൻ ഇറങ്ങുന്നില്ലായിരുന്നു, അങ്ങനെ കിട്ടത്തില്ല. ഞാൻ അന്നേരം ചക്ക വേവിക്കണോ, അതുകൊണ്ട് ഞാൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു ഇത്തിരി മീൻ എങ്ങാണോ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വെച്ചേക്കണേന്ന്. ചെറിയ കുഞ്ഞ് അയലയാണ് കിട്ടിയത്. ഇവിടെയും മീനൊന്നും ഇല്ല, നല്ല വിലയാണ് മീൻ. ഞാനങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഇട്ടിട്ട് വെളുത്തുള്ളിയും പച്ച ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റി. അതിനുശേഷം ഞാൻ മുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത്. എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായിരുന്നു വാങ്ങിക്കുന്നത്. പക്ഷേ ഇവർ കാശ്മീരി മുളക് പൊടിയല്ലായിരുന്നു വാങ്ങിച്ചു വെച്ചത്, സാധാ മുളക് പൊടിയായിരുന്നു. എന്നോട് പറഞ്ഞതും ഇല്ലായിരുന്നു. മീൻകറി വെച്ച് കഴിഞ്ഞ് ഭയങ്കര എരിയായിരുന്നു. ഇവിടെ എല്ലാവരും എന്നെ ഇനി പറയാനൊന്നുമില്ല, റീച്ചാൻ കൂട്ടത്തില്ല. ഡാഡിയും ഡാഡി കഴിച്ചു കഴിഞ്ഞ് മൂക്കിയിൽ നിന്ന് അവൻ വെള്ളം വരുമായിരുന്നു, അത്രയ്ക്ക് എരിയായിപ്പോയി. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പുളിയും പുളിവെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നപ്പം മീൻ പറക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഇതെനിക്ക് പീസാക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ചെറിയ അരച്ച് മുഴുവനെ ഇട്ടയച്ചിട്ട് വലുതായിരുന്നു, 2 പീസാക്കിയ തീരെ പൊടി കഷ്ണങ്ങളായിപ്പോ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അങ്ങനെ മുഴുവനെ അങ്ങിട്ട്, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മീനെല്ലാം പറക്കിയിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ ചക്കയ്ക്കകത്തെ അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഒരു വുഡൻ്റെ തവിയുണ്ട്, അതും കൊണ്ടാണ് ഇളക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തിയുടെ ആ പലവ കൊണ്ട് ആ ഉരുട്ടുന്ന അതും കൊണ്ട് ഇളക്കും. നാട്ടിൽ നമുക്ക് തുടുപ്പുണ്ടായിരുന്നു, തുടുപ്പില്ലെങ്കിൽ ഞാൻ നാട്ടിൽ ചപ്പാത്തിയുടെ ഇതും കൊണ്ട് ഇളക്കുന്ന എനിക്ക് വാക്ക്. നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി ഇങ്ങനെ കുഴച്ച് മറിച്ചെടുക്കാം. അപ്പച്ചാ, മമ്മിയുടെ കിച്ചൺ, ബിജീസ് കിച്ചണിന്റെ വ്ലോഗ് വ്ലോഗ് വീഡിയോ ഉണ്ടല്ലേ, അതിനകത്ത് വ്യൂവേഴ്സ് അപ്പച്ചക്ക് തിരക്കിയിട്ടുണ്ട്. അവർ പറയുക, അപ്പച്ചക്ക് ഹായ് പറയാൻ. ഡാഡിക്ക് അങ്ങനെ വീഡിയോയിൽ വരുന്നതിനോട് ഇത്തിരി മടിയാ. അവൻ പറഞ്ഞത് ബിജീസ് കിച്ചനെ, ഞാൻ പറഞ്ഞടാ നീ പോയി വീഡിയോ എടുത്തോണ്ട് വാ, അപ്പച്ചനോട് പറ മമ്മിയുടെ വ്യൂവേഴ്സ് അപ്പച്ചനെ തിരക്കിയെന്ന്. അതാ അവൻ വന്ന് അപ്പച്ചനോട് പറഞ്ഞത്. ഇവിടെ ഇപ്പം നമ്മുടെ ചക്കയൊക്കെ കുഴഞ്ഞ് നല്ല പരുവത്തി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ കഴിക്കാൻ ഡാഡിയൊക്കെ ധൃതി വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ബഹളത്തിൻ്റെ ഇടയിൽ. ചക്കയും മീൻകറിയുമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഡാഡി ഇങ്ങനെ കഴിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ വാങ്ങിക്കും, പക്ഷേ അതൊരിച്ചിരി കിട്ടിയ കൊത്തൻ ചക്കയായിരിക്കും കിട്ടുന്നത്. അത് ഞാൻ ചിലപ്പോൾ ആ ചക്കക്കുരു മൊത്തം ഇടും, ആ ചക്കയും കൂടി ഇട്ടാലും നമുക്ക് ഇതിൻ്റെ പകുതിയുടെ ഒരു ഇച്ചിരിയും കിട്ടും, അതേ ഉള്ളൂ. അത് കൊത്തൻ ചക്ക എന്തോ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കറിയാമല്ലേ. അങ്ങനെ ഇപ്പം ചക്ക നമ്മുടെ റെഡിയായി, മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയണേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.